പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ പെൺമക്കൾ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി പൊട്ടക്കിണറ്റിൽ കുഴിച്ചു മൂടിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് കേരളം. അമ്പലവയലിൽ ആയിരം കൊല്ലി മണ്ണിൽ തൊടിയിൽ താമസിക്കുന്ന മുഹമ്മദാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ വലത്തുകാൽ വെട്ടിമാറ്റി സ്കൂൾ ബാഗിലാക്കി അമ്പലവയൽ പഞ്ചായത്തിന്റെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ എറിഞ്ഞു. പിന്നീട് മൃതദേഹം ചാക്കിലാക്കി വീടിനടുത്ത തോട്ടിലെ പൊട്ടക്കിണറ്റിലിട്ട ശേഷം ഇരുവരും പോലീസിൽ കീഴടങ്ങി. കുറ്റകൃത്യത്തിനു സഹായിച്ച പെൺകുട്ടികളുടെ മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10:30 നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പെൺകുട്ടികളിൽ ഒരാൾ ഉച്ചയ്ക്ക് 12:30 മൃതദേഹത്തിൽ നിന്നും വെട്ടിമാറ്റിയേക്കാൾ സ്കൂൾ ബാഗിലാക്കി ഓട്ടോയിൽ അമ്പലവയൽ ടൗണിൽ ഇറങ്ങി. അവിടെ നിന്ന് നടന്ന് മാലിന്യമിടുന്ന സ്ഥലത്തെത്തി കാൽ ഉപേക്ഷിച്ചു. കുട്ടികളും മാതാവും വൈകിട്ട് 3:30 പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. മുഹമ്മദിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് വിവിധയിടങ്ങളിലായി കളയാനായിരുന്നു പദ്ധതിയെന്നാണ് വിവരം. കോടാലി, കത്തി എന്നിവയെല്ലാം ഉപയോഗിച്ചെങ്കിലും കാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുള്ളൂ എന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പട്ടാപ്പകൽ നടത്തിയ കൊലപാതകം നാടറിഞ്ഞത് 5 മണിക്കൂറിന് ശേഷമാണ്. അത്രയും സമയത്തിനുള്ളിൽ മൃതദേഹത്തിൽ നിന്നും വെട്ടിമാറ്റിയ കാലുമായി അമ്പലവയൽ ടൗണിലൂടെ സഞ്ചരിക്കുകയും ബാക്കി ഭാഗങ്ങൾ ചാക്കിലാക്കി കുഴിച്ചുമൂടുകയും ചെയ്തിട്ടും പുറത്താരും അറിഞ്ഞില്ല. ഓട്ടോയിൽ പെൺകുട്ടികളാണ് ആദ്യം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പിന്നാലെ മാതാവും സ്റ്റേഷനിലെത്തി. പലതവണ തടയാൻ ശ്രമിച്ചിട്ടും മാതാവിനെ വിടാൻ മുഹമ്മദ് തയ്യാറാകാത്തപ്പോൾ പെൺകുട്ടികളിൽ ഒരാൾ കോടാലിയെടുത്ത് വെട്ടി. തുടർന്ന് വാക്കത്തി ഉപയോഗിച്ചും തലങ്ങും വിലങ്ങും ഒട്ടേറെ തവണ വെട്ടി. വലതുകാലിന്റെ മുട്ടിനു താഴെ മുറിച്ചു മാറ്റി തലയാകെ വെട്ടി. മൃതദേഹം മറവു ചെയ്യുന്നതിനുൾപ്പെടെ അമ്മയുടെ സഹായം ലഭിച്ചതായി പോലീസ് പറഞ്ഞു. പെൺകുട്ടികളുടെ അമ്മയെ മുഹമ്മദ് പലതവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി ആക്ഷേപമുണ്ട്. കുറെ മുൻപ് കുട്ടികളെ ഉപദ്രവിക്കുന്നതായി ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് കുട്ടികളെയും അമ്മയെയും ബന്ധുക്കൾ മലപ്പുറത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് മുഹമ്മദ് അമ്പലവയൽ പോലീസിൽ പരാതിയും നൽകി. എന്നാൽ കുട്ടികളും മാതാവും സ്റ്റേഷനിലെത്തി സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് പോലീസിനെ അറിയിച്ചു. പിന്നീട് മാസങ്ങൾക്കു ശേഷമാണ് 1000 കൊലിയിലെ വീട്ടിലേക്ക് ഇവർ താമസത്തിനായി എത്തിയത്. വീട്ടുജോലികൾ ചെയ്യാനടക്കം പറഞ്ഞ് മുഹമ്മദ് ഉപദ്രവിച്ചിരുന്നതായി കുട്ടികൾ പ്രദേശവാസികളോട് പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പെരുമാറ്റമായതിനാൽ മുഹമ്മദിനെ ഭയമാണെന്ന രീതിയിലും കുട്ടികൾ പറഞ്ഞിരുന്നു. കൊലപാതകത്തിനുപയോഗിച്ച കോടാലിയും കത്തിയുമെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊല നടന്ന വീട്, മൃതദേഹം കൊണ്ടുപോയി ഉപേക്ഷിച്ച സ്ഥലം, കാൽ തള്ളിയ സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം വിശദ പരിശോധന നടത്തി. കൊല ചെയ്യാൻ ഉപയോഗിച്ച കോടാലി അടക്കമുള്ള ആയുധങ്ങളും കസ്റ്റഡിയിലെടുത്തു. കൊലപാതക ശേഷം മുഹമ്മദിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി വിവിധയിടങ്ങളിൽ ഉപേക്ഷിക്കാനായിരുന്നു ഇവരുടെ ശ്രമമെങ്കിലും അതിന് കഴിയാതെ വന്നതോടെ പിന്മാറി. വീട്ടിൽ അധികനേരം മൃതദേഹം സൂക്ഷിച്ചാൽ മുഹമ്മദിന്റെ ഭാര്യ തിരിച്ചെത്തുമെന്ന ആശങ്കയും ഉണ്ടായി. മൃതദേഹം പൂർണ്ണമായും മൂടാനുള്ള ശ്രമവും വിജയിച്ചില്ല. ഇതോടെയാണ് കീഴടങ്ങാനായി വൈകിട്ടോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. കൊലപാതകം നടന്ന പരിസരത്ത് കൂടുതൽ വീടുകളില്ലാത്തത് സംഭവം പുറത്തുള്ളവർ അറിയാൻ വൈകുകയായിരുന്നു. 2 വീടുകളാണ് പരിസരങ്ങളിലുള്ളത്. സംഭവം നടന്ന വീടിന് 50 മീറ്റർ അകലെയാണ് ഒരു വീടുള്ളത്. രണ്ടാമത്തെ വീട് 200 മീറ്റർ അകലെയും. ഈ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അസ്വാഭാവിക ശബ്ദമോ മറ്റോ കേട്ടില്ലെന്നാണ് പറയുന്നത്. ഈ വീടുകൾ ഒഴിച്ചാൽ മറ്റുള്ള വീടുകളെല്ലാം കുറച്ചകലെയാണ്. പോലീസ് ആദ്യമെത്തിയത് സമീപത്തെ വീട്ടിലാണ്. അവിടെ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് എത്തുമ്പോഴാണ് സമീപവാസികൾ പോലും വിവരമറിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.